ഹൈ വിക്റ്റേഴ്സിൻ്റെ വാട്ട്നി എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു എക്സാംസൊക്കെ കഴിഞ്ഞ് നീറ്റ് പോലത്തെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ കുട്ടികൾ ഇനി എങ്ങനെയാണ് അത്തരം മത്സര പരീക്ഷകൾ കടന്നു പോകേണ്ടത് എന്നുള്ള ഒരു ആശങ്കയോടുകൂടി നിൽക്കുമ്പോൾ അതെങ്ങനെയാണ് മീനിങ് ഫുള്ളി നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഈ ക്ലാസ്സിലൂടെ കിട്ടുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് ഒരു സാധാരണ ബോർഡ് എക്സാമിൽ നിന്നും ആണ് തികച്ചും ഒബ്ജക്റ്റീവിറ്റി ഉള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക കാര്യങ്ങളെ വിശദമായി അപഗ്രതിച്ച് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ സാധിക്കുക ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന് ഈസി ആവറേജ് ഡിഫിക്കൾട്ട് വെരി ഡിഫിക്കൾട്ട് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സാധാരണ അത് പറയുന്നത് റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ഈസ് ടു ഈസ് ടു വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ പ്ലസ് ടുവിലെ ബയോടെക്നോളജി വിഭാഗത്തിൽ നിന്നാണ് അതിലാദ്യത്തെ ലെസൺ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ബയോടെക്നോളജി ഇന്ന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അത് ഡിഗ്രി കോഴ്സായിട്ടും പി എച്ച് ഡിക്ക് വേണ്ടിയും എല്ലാം കുട്ടികളും സെലക്ട് ചെയ്യുന്ന ഒരു മേഖലയും കൂടിയാണ് ബയോടെക്നോളജി ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് എന്താണ് ഇതിലെ മേഖലകൾ എന്തൊക്കെയാണ് പരിചയപ്പെടേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ Cohen and Boyer isolated an antibiotic resistance gene by cutting out a piece of DNA from a plasmid, which was responsible for conferring antibiotic resistance in the ear. It tradigam Kadagalonum e question answer. Idoru easy question. Just to remember ya. ബയോടെക്നോളജിയിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ജെനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ അടിസ്ഥാനമിട്ടത് രണ്ട് സയൻറ്റിസ്റ്റിൻ്റെ വർക്കാണ് അത് നമുക്കറിയാം സ്റ്റാൻലി കോഹിൻ ആൻഡ് ഹെർബേർട്ട് ബോയർ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഒരു വർഷത്തിലായിരുന്നു നമ്മൾ അങ്ങനെ തന്നെയാണ് അത് പഠിക്കുക അത് ഓപ്ഷൻ വൺ നയൻറ്റീൻ സിക്സ്റ്റി ടു ഓപ്ഷൻ ടു നയൻറ്റീൻ സെവൻറ്റി ടു ഓപ്ഷൻ ത്രീ നയൻറ്റീൻ ട്വൻറ്റി സെവൻ ഓപ്ഷൻ ഫോർ നയൻറ്റീൻ എയ്റ്റി റ്റു ഇതിങ്ങനെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആലോചിച്ചിരിക്കുന്ന പോലെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സയൻറ്റിസ്റ്റിൻ്റെ പേര് അതുപോലെ ഇയർ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിലെ ഇയറിന് പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റിനാണിത് അപ്പോൾ നമ്മൾ അങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ടു ആണ് കറക്റ്റ് ആൻസർ നയൻറ്റീൻ സെവൻറ്റി ടു അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റി ടുവിലെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി സാൽമോണെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ അതിലൊരു പ്ലാസ്മിഡ് ഉണ്ട് അതിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനുള്ള ചീൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ മരുന്നുകളോട് പ്രതിരോധം കാണിക്കുന്ന പ്ലാസ്മിഡ് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് സെർക്കുലർ ഇക്സ്ട്രാക്രോമസോമൽ ഡി എൻ എ പ്രസൻ ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് സം ബാക്ടീരിയ അല്ലെ ചില ബാക്ടീരിയൽ മാത്രമാണ് അദ്ദേഹം സാൽമൊണല്ലയിൽ നിന്നും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ കട്ട് ചെയ്തു കട്ട് ചെയ്യാൻ ഉപയോഗിക്കുക ഒരു കത്രിക അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിക്കും അല്ലേ പക്ഷെ ഇവിടെ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കത്തി അല്ലെങ്കിൽ കത്രിക അല്ലെങ്കിൽ കെമിക്കൽ നൈഫ് എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻസൈമാണ് അത് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തു ആ പീസ് എടുത്തിട്ട് മോസ്റ്റ് സ്റ്റഡീഡ് ബാക്ടീരിയമായ ഈ കോളയുടെ പ്ലാസ്മറ്റിന് ഇൻസേർട്ട് ചെയ്തു ഒരു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യണം അവിടെ ഹീൽ ചെയ്യാൻ ജോയിൻ ചെയ്യാനായിട്ട് വേറൊരു എൻസായം ഉപയോഗിച്ചു ടി എൻ എ ലൈഗേസ് ഇപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ മാറി അല്ലേ ഈ പ്ലാസ്മിഡിൽ പുതിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ടപ്പോൾ കോമ്പിനേഷൻ മാറി പാറ്റേൺ മാറി ആ പുതിയ കോമ്പിനേഷനെയാണ് നമ്മൾ റീ കോമ്പിനൻറ്റ് എന്ന് പറയും ന്യൂ കോമ്പിനേഷൻ ഇതിനെ ഈ കോളയുടെ സെല്ലിലിട്ട് ആ ഫോറിൻ ജീനിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തു ക്ലോൺ ചെയ്തെടുത്തു അനേകം കോപ്പീസ് ഉണ്ടാക്കി അങ്ങനെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ചെയ്യുന്ന ഒരുപാടെണ്ണ ഉണ്ടാക്കി ഇതാണ് അദ്ദേഹം നടത്തിയ സിമ്പിൾ എക്സ്പെരിമെൻറ്റ് ദിസ് ഈസ് ദി ബേസിസ് ഓഫ് ജെനറ്റിക് എൻജിനീയറിംഗ് ദിസ് എക്സ്പെരിമെൻ്റ് ഈസ് കാൾഡ് ദി ആർ ഡി എൻ എ ടെക്നോളജി റീ കോമ്പനൻറ്റ് ഡി എൻ എ ടെക്നോളജി സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് ഇൻ കറക്ട് മാച്ച്ഡ് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൽ ഫില്ലേഴ്സ് ഉണ്ടാവും മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റംസ് ഉണ്ടാവും ട്രൂ ഓർ ഫോൾസ് ഉണ്ടാവും ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ശരിയായ ആക്കണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എസേർഷനും റീസണും പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അങ്ങനെ ഒരു നാലഞ്ച് തരം ക്വസ്റ്റ്യൻസ് ചേർന്നതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നെ ഇതിൽ ചില ട്രിക്കി വേഡ്സ് ഉണ്ടാവും അധികം ശ്രദ്ധിക്കാത്ത വേർഡ്സ് നോട്ട് ട്രൂ റോങ് ഇൻകറക്റ്റ് അങ്ങനെയുള്ള ചില വാക്കുകൾ ഇപ്പം സ്റ്റെം ഓഫ് ദി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ്റെ ഉണ്ടാവും ഓപ്ഷൻസ് ഉണ്ടാവും സ്റ്റെം ഓഫ് ദി ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക ഓപ്ഷൻസ് വായിക്കുമ്പം നമുക്ക് ഫീൽ ചെയ്യും ഓൾ ആർ കറക്റ്റ് പക്ഷെ അതിൽ ഒന്ന് മാത്രമേ ശരിയുണ്ടാവുകയുള്ളൂ അപ്പം കൃത്യമായി അപഗ്രഥിച്ച് പഠിക്കുക തന്നെ വേണം ഒരെണ്ണം കറക്റ്റ് ആൻസറും ബാക്കി എല്ലാവരും ഡിസ്ട്രാക്റ്റേഴ്സും ആയിരിക്കും ഇവിടെ എന്താണ് ഫസ്റ്റ് പെയർ കൊടുത്തിരിക്കുന്നത് ഒരു ജോഡി കൊടുത്തിരിക്കുകയാണ് ആ ജോഡി മാച്ചാണോ ഓ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിന് തമ്മിൽ മാച്ച് ഉണ്ടോ കോംബോ ആണോ കോമ്പിനേഷൻ ശരിയാണോ ഫസ്റ്റ് ഓപ്ഷൻ ഹിൻഡി ടു റെസ്ട്രിക്ഷൻ എൻസൈം ആണോ അല്ലയോ സെക്കൻഡ് ഓപ്ഷൻ പി ബി ആർ ത്രീ ട്വൻറ്റി ടു അത് ഒരു വെക്ടർ ആണോ അല്ലയോ തേർഡ് ഓപ്ഷൻ അഗ്രോ ബാക്ടീരിയം അതിൽ ടിഐ പ്ലാസ്മിഡ് എന്ന് പറയുന്ന പ്ലാസ്മിഡ് ഉണ്ടോ ഇല്ലയോ ഫോർത്ത് ഓപ്ഷൻ ഡി എൻ എ പൊളിമറേയ്സ് അത് ജോയിനിങ് എൻസൈമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഓരോന്നും കൃത്യമായി പഠിച്ച കുട്ടിക്ക് ഓരോന്നും ശരിയാണോ തെറ്റാണോ നോക്കി നോക്കി വരാം ഹിൻഡ് ടു എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻസൈമാണ് അത് അതിൻ്റെ റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ട് സിക്സ് ബേസ് പെയറിൽ വെച്ചാണ് അത് കട്ട് ചെയ്യുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് കട്ടിങ് ആണ് മൊളിക്കുലാ സീസർ കെമിക്കൽ നൈഫ് കെമിക്കൽ സീസർ കട്ടിങ് എൻസൈം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആണ് ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ഇതാദ്യം കണ്ടുപിടിച്ചത് പ്രൊക്യോഡ്സിലാണ് അത് രണ്ട് തരത്തിലുണ്ട് റെസ്ട്രിക്ഷൻ എൻറ്റോന്യൂക്ലിയസ് ആൻഡ് എക്സോന്യൂക്ലിയസ് എന്താണ് എൻറ്റോന്യൂക്ലിയസ് സപ്പോസ് ഇവിടെ ഡി നമ്മുടെ കയ്യിൽ ഒരു ഡി എൻ എ ഉണ്ട് ഒരു ലെങ്ത്ത് ഒരു അമ്പതോ നൂറോ ബേസ് പെയർ ഉള്ള ഒരു ഡി എൻ എ ഉണ്ട് അതിൽ ഒരു നിന്ന് ഇങ്ങനെ മുറിച്ച് നീക്കാമല്ലോ നമുക്ക് ഇങ്ങനെ മുറിച്ച് നീക്കുകയാണെങ്കിൽ അതിനെ അത് റെസ്ട്രിക്ഷൻ എക്സ്ട്രോ ന്യൂക്ലിയസ് ആയിരിക്കും എന്നാൽ അതിന് ഉള്ളിന്നൊരു പീസും റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക ഉള്ളിന്നൊരു പീസ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈമാണ് ഏത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ വെൽ സ്റ്റഡീഡ് ആണ് പ്രാക്ടിക്കലിനും തിയറിക്കും ഒക്കെ പഠിച്ച ഒരാളാണ് എന്ത് പി ബി ആർ ത്രീ ട്വൻറ്റി ടു പി ആർ ത്രീ ട്വൻറ്റി ടു ഈസ് ആൻ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിറ്റ് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു പ്ലാസ്മിറ്റ് ആണ് ഇതിനെ വെക്ടറായിട്ട് ഉപയോഗിക്കുന്നു എന്താണ് വെക്ടർ എന്ന് പറഞ്ഞ ക്യാരിയർ അല്ലേ മന്തു പരത്താൻ ഒരു വെക്ടർ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മലേറിയ പരത്താൻ ഒരു വെക്ടർ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ജീൻസിനെ ഫ്രാഗ്മെൻസ് ഓഫ് ജീൻസ് ഡി എൻ എനെ അല്ലെങ്കിൽ ജീൻസിനെ ക്യാരി ചെയ്യാനായിട്ടുള്ള ഒരു വെഹിക്കിൾ ഡി എൻ എ ആണ് ഒരു കരിയർ ഡി എൻ എ ആണ് വെക്ടർ എന്ന് പറയുന്നത് പല തരത്തിലുള്ള വെക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട് ജനറലി നമ്മൾ ഉപയോഗിക്കുന്ന വെക്ടറാണ് പ്ലാസ്മീറ്റ്സ് അപ്പോൾ എന്താണ് പ്ലാസ്മീറ്റ് നമ്മൾ ഈ കുളയൊക്കെ വരയ്ക്കുമ്പോൾ ഒരു മെയിൻ ക്രോമസോം വരയ്ക്കും എന്നിട്ട് കുറച്ച് ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു സാധനം വരച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതാണ് പ്ലാസ്മീറ്റ് അപ്പോൾ പ്ലാസ്മിറ്റ് ആർ സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ പ്രസൻ ഇൻ ദി സൈറ്റോപ്ലാസം ഓഫ് സം ബാക്ടീരിയ അപ്പോൾ എന്തായാലും ഗുണം അതിലേക്ക് ഒരു ഫോറിൻ ചിരിഞ്ഞ് ഇൻസേർട്ട് ചെയ്താൽ അത് അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കും അതിന് ക്യാരി ചെയ്യും ലൈഗീസ് വെച്ച് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ജോയിനിങ് എൻസോ ആണ് ലൈക്ക് ഈസ് ഇപ്പോൾ പി ബി ആർ ത്രീ ട്വൻറ്റി ടു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലാസ്മിറ്റ് ഇതിന് ഒരു നാച്ചുറൽ പ്ലാസ്മിറ്റ് ഉണ്ട് കോളിവൺ ഓഫ് ഈ കോളൈ അതിൽ രണ്ട് മൂന്ന് ജീൻസ് അഡീഷണൽ ആയിട്ട് തുന്നിച്ചേർത്തു അങ്ങനെ രണ്ട് മൂന്ന് ജീൻസ് അഡീഷണൽ ആയിട്ട് തുന്നി ചേർത്ത് ഉണ്ടാക്കിയാൽ നമുക്ക് പർച്ചേസബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാസ്മിഡ് ആണ് ഏത് പി ബി ആർ ത്രീ ട്വൻറ്റി ടു ദെൻ തേർഡ് വൺ എഗ്രോ അതൊരു സോയിൽ ബാക്ടീരിയ ആണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ നാച്ചുറൽ ജെനറ്റിക് എഞ്ചിനീയർ നമ്മൾ അറിയാതെ തന്നെ പ്രകൃതിയിൽ ധാരാളം ജനിതക മാറ്റങ്ങൾ വരുത്തുന്ന സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് ഇതിൻ്റെ ഒരു പ്ലാസ്മിഡ് ഉണ്ട് ആ പ്ലാസ്മിറ്റിൻ്റെ പേരാണ് ഏത് ടി ഐ പ്ലാസ്മീറ്റ് ടി ഐ മീൻസ് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മീറ്റ് അപ്പോൾ അതും കറക്റ്റാണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ആയല്ലോ നമ്മുടെ ചോദ്യം എന്താ ഇൻകറക്റ്റ് തെറ്റേതാന്നാണ് ചോദ്യം സോ ഫോർത്ത് വൺ ഡി എൻ എ പൊളിമറേസ് ആർ ഡി എൻ എ ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എൻജിനീയറിംഗിൽ നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം ത്രീ എൻസൈംസ് ആർ യൂസ്ഡ് കട്ടിങ്ക് എൻസൈം ജോയിനിങ് ഡി എൻ എ ലൈക്കേസ് മെനി കോപ്പീസ് ഉണ്ടാക്കാനായിട്ട് അതാണ് ഡി എൻ എ പൊളിമറേസ് അപ്പൊ ഇവിടെ എന്താ മാച്ച് ജോയിനിങ് ആണോ അല്ല അപ്പോൾ ജോയിനിങ് ആരാ

മൂന്ന് ജീൻസ് അഡീഷണൽ ആയിട്ട് തുന്നിച്ചേർത്തു ആ മൂന്ന് ജീൻസ് തുന്നിച്ചേർത്തത് ഒന്ന് ഓറായി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പിന്നെ രണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് അപ്പോൾ അത്രയും കാര്യം പഠിച്ചൊരു കുട്ടിക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ ഫോർ റെസ്ട്രിക്ഷൻ സൈറ്റ് അത് റെസ്ട്രിക്ഷൻ സൈറ്റാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് മീൻസ് കട്ടിങ് സൈറ്റ് റെസ്ട്രിക്ഷൻ എൻസായ്മ പ്രവർത്തിക്കുന്ന മുറിക്കുന്ന സൈറ്റിനെയാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയാം രണ്ട് ഫോർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഓറൈ എന്നാണ് പറയുന്നത് അതിന് രണ്ട് ജീൻസ് വേറെയുണ്ട് എ എം പി ആർ ആൻഡ് ടി ഇ ടിആർ ആംബിസിലിൻ റെസിസ്റ്റൻ്റ് ജീൻ ദെൻ ആൻറ്റിബയോട്ടിക് ടെട്രോസൈക്ലിങ് റെസിസ്റ്റൻറ്റ് ജീൻ അത് രണ്ടെണ്ണം തുന്നിച്ചേർത്തതാണ് അപ്പോൾ അതല്ല മൂന്ന് ഇനീഷ്യേറ്റ്സ് റെപ്ലിക്കേഷൻ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നാണ് ഫുൾ ഫോം ഓറായി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് നമുക്കറിയാം അപ്പോൾ ആൻസർ ഏതാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ പി ബിആർ ത്രീ ട്വൻറ്റി ടുവിൻ്റെ സ്ട്രക്ചർ ഇതിൽ കാണാം നമുക്ക് ഓർ ഐ എന്ന് പറയുന്ന ഒരു പാർട്ട് അതിലെ ലേബൽഡ് ആണ് എ എം പി ആറ് ലേബൽഡ് ആണ് ടിഇ ടി ആറും ലേബൽഡാണ് ആ മൂന്ന് അഡീഷണൽ ജീൻസ് കോളി വണ്ണിൽ ചേർത്തപ്പോൾ പി ബി ആറ് കിട്ടി അപ്പൊ എന്താണ് ഓർ എന്ന് പറയുന്നത് റിപ്ലിക്കേഷനെ സഹായിക്കുന്നു അപ്പോൾ ഒരു നല്ല പ്ലാസ്മിഡിന് എന്തൊക്കെ ഗുണങ്ങൾ വേണം നമ്മൾ പഠിക്കും വാട്ട് ആർ ദി ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്ലോണിങ് വെക്ടർ എ ഗുഡ് ക്ലോണിംഗ് വെക്ടർ ഹാവ് ദി ഓർ ഐലക്ടബിൾ മാർക്കർ ജീൻസ് ദോണിങ് സൈഡ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓർ ഉണ്ടാവണം ഓറൈ എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സീക്വൻസ് ഓഫ് ഡി എൻ എ അതുള്ള ഉള്ള പ്ലാസ്മിഡിന് മാത്രമേ ഫോർ ജീൻ ഇൻസേർട്ട് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പോളിമറൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എത്തരത്തിലുള്ള ഒരു പ്ലാസ്മിഡ് നമ്മൾ ഫോട്ടോസ്റ്റാറ്റിക് മെഷീനൊക്കെ എടുക്കുമല്ലോ അല്ലേ ഫോട്ടോസ്റ്റാറ്റിക് മെഷീനൊക്കെ കണ്ടുകൊണ്ട് ചിലത് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് പഴയ വേർഷൻസ് ഒക്കെ കുറച്ച് ആപ്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ കുറേ പുതിയ വേർഷൻസ് ഒക്കെ വരുമ്പം മോർ ആപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ കുറച്ച് കോപ്പീസ് എടുക്കുന്ന മെഷീൻസ് ഉണ്ടാവും കൂടുതൽ കോപ്പീസ് വൺ ക്ലിക്കിൽ കിട്ടുന്ന മെഷീൻസ് ഉണ്ടാവും അപ്പോൾ അതുപോലെ ഒരു ഗുഡ് ഓറൈ എന്ന് പറയുന്നത് ഹൈ കോപ്പി നമ്പറിനെ മെനി കോപ്പീസ് ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഓറൈ ആണ് ഗുഡ് ഓറൈ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ ദ മോളിക്യുലാർ ബൈൻഡ് ഇൻ ജനറ്റിക് എൻജിനീയറിംഗ് മോളിക്യൂൾ അതാരാണ് ഡി എൻ എ ബൈൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ചെയ്യുക ജോയിൻ ചെയ്യുക ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ജനിതക മാറ്റങ്ങൾ വരുത്തുന്ന സമ്പ്രദായം അതിൽ കുറച്ച് ആളുകളെ നമ്മൾ പഠിച്ച ആളുകളുടെ പേരിട്ടിട്ടുണ്ട് ഓപ്ഷൻ വൺ പൊളിമ റേസ് നമ്മൾ പഠിച്ചു എന്താണ് നമ്മൾ പഠിച്ചത് കോപ്പീസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് രണ്ട് റെസ്ട്രിക്ഷൻ എൻസൈം അത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കട്ടിങ് എൻസൈമാണ് എൻറ്റോന്യൂക്ലിയസ് ഉണ്ട് എക്സോന്യൂക്ലിയസ് ഉണ്ട് മൂന്ന് ഓറായി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അതിപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് അത് കോപ്പി നമ്പർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡി എൻ എ സീക്വൻസ് ആണ് പക്ഷെ ചോദ്യം എന്താ ബൈൻഡിങ് നമുക്ക് ജോയിനിങ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്കറിയുണ്ടാവും പക്ഷേ ഒന്ന് മാറി ക്വസ്റ്റിൻ്റെ സ്റ്റെമ്മിൽ മോളിക്കുലാർ ബൈൻഡർ ബൈൻഡ് ചെയ്യുക ബുക്കൊക്കെ ബൈൻഡ് ചെയ്യില്ലേ ചേർക്കില്ലേ അങ്ങനെ ബൈൻഡ് ചെയ്യുന്നത് ആരാന്നാണ് ചോദ്യം അപ്പോൾ എന്താണ് ബൈൻഡിങ് ജോയിനിങ് എൻസൈം കെമിക്കൽ ഗ്ലൂ മോളിക്കുലാർ ഗ്ലൂ കെമിക്കൽ സൂച്ചർ അല്ലേ മുറിവൊക്കെ നമ്മൾ സ്റ്റിച്ചിട്ട് ഉണങ്ങൂലേ അപ്പോൾ സ്റ്റിച്ചിട്ട് കഴിയുമ്പോൾ അവിടെ ഉണങ്ങുന്നത് at the joining enzyme dna like this one of the tool required for the R-DNA technology then other tools also mentioned option one is a tool option two is another tool fifth question forensic scientists have it to work often with extremely small samples of dna obtained from the suspected criminals ഡി എൻ എ ഫിംഗർ പ്രിൻറ്റ്സ് ഫ്രം ദീ സ്മോൾ സാമ്പിൾസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് അപ്പോൾ മേർഡർ കേസുകൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പറ്റേണിറ്റി ഡിസ്പ്യൂട്ട് കുട്ടിയുടെ പിതൃത്വം തെളിയിക്കേണ്ട അവസ്ഥകൾ വരുന്ന കേസുകൾ കോടതി കേസുകൾ വരുമ്പം നമ്മൾ ജീനിനെ ഐഡൻറിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ടെക്നോളജി ഉപയോഗിക്കും അതിന് ജീൻ ആദ്യം കിട്ടണം ചെറിയ ഒരു സാമ്പിളിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുക എന്നാണ് ചോദ്യം ഒരു സമാനമായ കാലഘട്ടത്തിൽ കൂടെ ഒരു ടെസ്റ്റിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത് കോവിഡ് നയൻറ്റീൻ അതിൽ രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തിരുന്നു ഒന്ന് ആൻറ്റിജൻ ടെസ്റ്റ് വേറൊന്ന് ആർ ടി പി സി ആർ ടെസ്റ്റ് ആൻറ്റിജൻ ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നെഗറ്റീവായിരുന്നു അപ്പം ഇന്ന് ഗൾഫിൽ പോകേണ്ട ആൾ ഇന്ന് ആർ ടി പി സി ആർ എടുത്തപ്പോൾ അതാ പോസിറ്റീവായിരിക്കണു ആൻറ്റിജൻ എടുത്തപ്പോൾ എന്തുണ്ടായ നെഗറ്റീവായിരുന്നു അപ്പൊ എന്തായാലും സംഭവിച്ചത് രോഗിയുടെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ വളരെ എളിറ്റ് തന്നെ വല്ല അംശവും ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ പോലത്തെ ജനിതക മെറ്റീരിയൽസ് ഉണ്ട് എങ്കിൽ അതിനെ എത്രയോ മടങ്ങ് ആംപ്ലിഫൈ ചെയ്തിട്ട് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജി ഉണ്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ വൺ ജീൻഗൺ ആണോ അല്ല ഓപ്ഷൻ ടു ജെൽ ഇലക്ട്രോ ഫോറസീസ് അല്ല ഓപ്ഷൻ ത്രീ പി സി ആർ എന്താണ് പി സി ആറിൻ്റെ ഫുൾ ഫോം പൊളിമെറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ ഏതാണ്ട് ആയിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ക്യാരി മുള്ളീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ് പി സിആർ ടെക്നീക് എന്ന് പറയുന്നത് ഇത് ഡി എൻ എയുടെ അംശം കണ്ടെത്താൻ വേണ്ടിയിട്ട് പക്ഷെ കോവിഡ് നയൻറ്റീനിൽ എന്താ നമ്മൾ ഉപയോഗിച്ചത് ആർ ടി പി സി ആർ എന്ന് പറഞ്ഞാൽ കോവിഡ് വൈറസ് ഈസ് ആൻ ആർ എൻ എ വൈറസ് ആർ എൻ എനെ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് ആർ ടി പി സി ആർ എന്ന് പറയുന്ന ടെസ്റ്റ് അതാണ് അവിടെ വന്ന വ്യത്യാസം അപ്പോൾ പി സി ആർ ഉപയോഗിച്ചിട്ട് ചെറിയ അംശം പോലും എത്രയോ മടങ്ങ് ആംപ്ലിഫൈ ചെയ്തിട്ട് അത് കണ്ടെത്താൻ പറ്റും അതിപ്പോൾ എയ്ഡ്സ് വൈറസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ആറാഴ്ച ഒക്കെ പിൻഡോ പീരീഡ് ഉണ്ടാവും ആ സമയത്ത് പോലും ഇത് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും ചെറിയ അംശത്തിലുള്ളത് ആംപ്ലിഫൈ ചെയ്തിട്ട് അപ്പോൾ ഓപ്ഷൻസ് വൺ എന്താണ് ജീൻ ഗൺ ഗൺ എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാം അല്ലേ അപ്പോൾ എവിടെ ഈ ഷൂട്ടിങ് നമ്മൾ ബയോടെക്നോളജിയിൽ ഉപയോഗിക്കുക ഇതിന് വേറെ പേരുണ്ട് ബയോലിസ്റ്റിക്സ് അപ്പൊ റീ കോമ്പിനി എൻ എ ഉണ്ടാക്കി അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കും ഡയറക്റ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം ഇൻഡയറക്ട് മെത്തേഡ്സ് ഉപയോഗിക്കാം അപ്പോൾ അതിലുപയോഗിക്കുന്ന ഒരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ ആണ് ജീൻ കൺ അത് ആരിലാണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണത് പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് പ്ലാൻ സെൽസിലാണ് ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിൽ എന്താ വ്യത്യാസം ഒരു പ്ലാന്റ് സെല്ലിന് ഒരു സെൽ ഉണ്ട് ഒരു മതിൽ കിട്ടുന്നുണ്ട് ആ മതിൽ തുളച്ച് സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ജീൻ എത്തണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം ആ ഫോഴ്സ് ഫുള്ളി ഉപയോഗിക്കുന്ന ജീൻ ജീൻകൺ ഇവിടെ എന്താ ചെയ്യുന്നത് റീ കോമിനഡ് എൻ എനെ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ കോട്ട് ചെയ്തിട്ട് ഹൈ വെലോസിറ്റിയിൽ ബെമ്പാഡിയാണ് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യുന്ന പോലെ ഹൈ വെലോസിറ്റിയിൽ ബെമ്പാഡിയാണ് അപ്പം അത് ഇഫക്റ്റീവ് ആവും രണ്ടാമത്തെ ഓപ്ഷൻ ജെൽ ഇലക്ട്രോഫോറസൈസ് ഇതിന്നെല്ലാം സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ജെല്ല് ഏത് ജെല്ലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് പല അഗാർ പോലത്തെ ജെല്ലൊക്കെ കിട്ടുന്ന ആൽഗ്യേനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ജെല്ലിയുടെ ഗ്രാസ് ഗ്രാസിലേറിയെന്ന് നമുക്ക് അഗാറൊക്കെ കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ജെല്ല് അഗാറോസ് ജെല്ലാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വേണമെങ്കിൽ ഫുള്ള് പറയാം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ജെനറ്റിക് എൻജിനീയറിങ്ങിൽ നമുക്കൊരു ഫോറിൻ ഡി എൻ എന് കിട്ടി അതിന് അതിനു വെച്ചിട്ട് വേണം പരീക്ഷണം നടത്താനായിട്ട് വേറൊരു ഹോസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ആ ഡി എൻ എയുടെ ഒരു പെർട്ടിക്കുലർ ജീനേ എനിക്കാവശ്യമുള്ളൂ എല്ലാ ജീനും എനിക്ക് ആവശ്യമില്ല ആ പെർട്ടിക്കുലർ ജീനിനെ വേർതിരിച്ചെടുക്കണം അപ്പോൾ ആ വലിയ ഡി എൻ എനെ കട്ട് ചെയ്യും റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് മിക്സ് ചെയ്താൽ കട്ടാവും എന്നിട്ട് സ്പ്ലേറ്റിൽ എഗാറ് ചെയ്തിട്ട് അതിൻ്റെ അതിൽ വെൽസ് ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ ഭാഗത്ത് വെൽസ് ഉണ്ടാക്കിയിട്ട് മിക്സർ ഓഫ് ഡി എൻ എ ആൻഡ് റെസ്ട്രിക്ഷൻ എൻസാം ലോഡ് ചെയ്യും ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ അങ്ങനെ പോവില്ല അതിൻ്റെ രണ്ട് ഇലക്ട്രോഡിലും വയേഴ്സ് ഉണ്ട് അത് സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്യും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അപ്പോൾ ആൺ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഉണ്ട് നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ പഠിക്കുന്ന പോലെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ ചാർജ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് ടുവോർഡ്സ് ദി ഓപ്പോസിറ്റ് ഇലക്ട്രോഡ്സ് അണ്ടർ ദി ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഡി എൻ ഇസ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോ ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് ദി പോസിറ്റീവ് ഇലക്ട്രോഡ് അപ്പോൾ എങ്ങനെ മുഴുവൻ പോവോ ഇല്ല നമ്മൾ ഫ്രാഗ്മെൻറ്റേഷന് വേണ്ടി എൻസൈം ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രാഗ്മെൻസ് ആണ് മൂവ് ചെയ്യുക ഫ്രാഗ്മെൻസ് എങ്ങനെ മൂവെയ്യുക എഗാരോ സെല്ലിൽ കൂടി ഇങ്ങനെ സീവ് ചെയ്ത് പോവും സീവ് ചെയ്ത് പോകുമ്പോൾ ചെറിയ ആളുകളൊക്കെ പോയിട്ട് ഫാർദസ്റ്റ് ബെസ്റ്റ് എൻഡിലെത്തും അതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെക്നീക്ക് അവിടെ എത്തിയാൽ എന്താ കിട്ടുമോ നമുക്ക് എത്തിയാൽ നമുക്ക് കിട്ടത്തില്ല വീണ്ടും പണികളുണ്ട് ഇതിനെ കാണാൻ പറ്റില്ല കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഡൈ എക്സ് ഇൻസേർട്ട് ചെയ്യണം അപ്ലൈ ചെയ്യണം എത്തീഡിയം പ്രോമൈഡ് എന്ന് പറയുന്ന ഡൈസ അപ്ലൈ ചെയ്യണം എന്നാലും കാണാൻ പറ്റില്ല എന്നിട്ട് യു വി ലൈറ്റിന് നമ്മൾ വയലറ്റ് ലൈറ്റിന് നമ്മൾ എക്സ്പോസ് ചെയ്യണം അപ്പോൾ കുറെ ബാൻസ് ഇങ്ങനെ അഗാറോസ് ജെല്ലിൽ കാണാം നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റിക്കർ ഇങ്ങനെ ബാർ കോഡ് ഇങ്ങനെ ഒരു സ്കാൻ എന്ന പോലെ അപ്പോൾ അതിൽ കുറെ ഇങ്ങനെ ബാൻസ് ഉണ്ടാവും ആ ബാൻഡിനൊക്കെ ബ്രൈറ്റ് ഓറഞ്ച് കളറായിരിക്കും അതിൽ നിന്ന് ഇപ്പോൾ ജെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ജെല്ലി മിഠായിയൊക്കെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ഹലുവേടയൊക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആയ ആയൊരവസ്ഥ അതിന് ആ പീസിങ്ങനെ മുറിച്ചെടുത്തിട്ട് അവിടുന്ന് ഈ പീസ് ഓഫ് ഫ്രാഗ്മെൻറ് ഓഫ് ഡി എൻ എനെ വേർതിരിക്കണം അതിന് പറയുന്ന പേരാണ് എലൂഷൻ എന്ന് പറയുന്നത് ജീൻ ക്ലോണിങ് എന്ന് പറഞ്ഞാൽ ക്ലോൺ ചെയ്യാന്ന് എന്താ മിനി കോപ്പീസ് ഉണ്ടാക്കുക അത് വെജിറ്റേറ്റീവിൻ്റെ ആവാം ഇപ്പോൾ ഒരു റോസിൻ്റെ കമ്പ് മുറിച്ച് നട്ടാ പത്ത് റോസോ ഇരുപത് റോസോ ഉണ്ടാക്കുക അത് ദാറ്റ് ഈസ് വെജിറ്റേറ്റീവ് ക്ലോണിങ് പക്ഷെ ജീൻസിൻ്റെ മെനി കോപ്പീസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക ജീൻ ക്ലോണി അതങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റില്ല അത് ലബോറട്ടറി തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഓപ്ഷൻ വളരെ ചെറിയ അംശം പോലും ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏത് പൊളിമെറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ സോ ഓപ്ഷൻ ത്രീ ഈസ് കറക്റ്റ് ഇതിൽ നമുക്ക് ജീൻ ഗൺ കാണാം അതുപോലെ വേറൊരു ഡയറക്റ്റ് മെത്തേഡും അതിൽ കാണിക്കുന്നുണ്ട് ഒരു അനിമൽ സെല്ലിലാണെങ്കിൽ പ്ലാൻ സെൽവോള് പോലെ സെൽവോളില്ല നേരിട്ടൊരു മൈക്രോ പിറ്റിൽ ഫോർ ഇൻ ജീനിനെടുത്തിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഡിസൈർ ജീനിനെടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാം ആ മെത്തേഡാണ് ഏത് മൈക്രോ ഇഞ്ചക്ഷൻ ഇതാണ് അഗാറോസ് ജെല്ലിൻ്റെ ഇലക്ട്രോഫോറോസിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ റൈറ്റ് സൈഡിലെ പിക്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ മനസ്സിലാക്കുക ഇത് എവിടെയാണ് കണക്റ്റ് ആക്കുക എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടാവും അപ്പോൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന സംവിധാനമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോഡ്സ് ഉണ്ട് സ്വിച്ച് ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ് സ്വിച്ച് ഓൺ ചെയ്താലേ പ്രവർത്തനം തുടങ്ങുകയുള്ളു സിക്സ് ക്വസ്റ്റ്യൻ ദ ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഓഫ് പ്രോസസ് ഓഫ് പി സി ആർ ഈസ് പി സി ആർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ അധീനം ഏതെങ്കിലും ഒരു ചോദ്യം പി സി ആറിൽ നിന്ന് വരാം കാരണം അനേകം പോയിന്റ്സ് അടങ്ങിയ ഒരു ചെറിയ സബ് ടോപ്പിക്ക് ആണ് പി സി ആർ അപ്പം പി സി ആർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക പി സി ആർ എന്ന് പറയുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനിലെ പോലെ ഒരു സെറ്റപ്പ് ആണ് വാഷിങ് റിൻസിങ് സ്പിന്നിങ് അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ പക്ഷെ അവിടെ അധികം കോപ്പീസ് കോപ്പീസൊന്നും ഫുൾഡാവുന്നില്ല നമ്മളിട്ട കഷ്ണം തുണിയത്രയേ വരുന്നുള്ളൂ പക്ഷേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും ഒരു ഡി എന്ന് ഓഫ് ഡി എൻ എ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഒരു ഡി എൻ എ നിന്നും ബില്ല്യൻസ് ഓഫ് ഡി എൻ എ അപ്പോൾ എന്തൊക്കെയാണ് പി സി ആറിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിഞ്ഞിട്ടേ അടുത്തത് നടക്കൂ അതും കഴിഞ്ഞിട്ടേ അടുത്തത് നടക്കൂ സോ ഫസ്റ്റ് ഓപ്ഷൻ ഡി നാച്ചുറേഷൻ എക്സ്റ്റൻഷൻ അനീലിങ് ഓപ്ഷൻ ടു ഡീ നാച്ചുറേഷൻ

ത്രീ ഡാഷ് ഫൈവ് ഡാഷ് അതിനെ രണ്ട് സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യണം എപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക തൊണ്ണൂറ്റിയഞ്ച് ഡിഗ്രിയോളം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഡിഗ്രി ചൂടാക്കുമ്പോൾ നമ്മൾ ജാക്കറ്റിൻ്റെയൊക്കെ ഇങ്ങനെ അഴിക്കുന്ന പോലെ ഒരു ഇങ്ങനെ അഴിക്കുമ്പോൾ രണ്ട് പീസായി മാറുന്ന പോലെ ഡി എൻ എയുടെ നൈട്രോജിനസ് ബേസസിൻ്റെ ബോൺസ് എല്ലാം സെപ്പറേറ്റ് ആവും ബ്രേക്ക് ആവും അങ്ങനെ ആ രണ്ട് സ്ട്രാൻഡും സെപ്പറേറ്റ് ആവും അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രാൻഡ് കിട്ടിയില്ലേ ഇതാണ് ടെംപ്ലേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ചൂടാക്കുമ്പോൾ മാത്രമേ സെപ്പറേഷൻ നടക്കുള്ളൂ അതാണ് ഡീനാച്ചുറേഷൻ രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രൈമർ അനീലിംഗ് പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് പീസ് ഓഫ് ഒലിഗോ ന്യൂക്ലിയോട്ടൈഡ് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ വാഷിങ്ങിനും സ്റ്റാർച്ചിങ്ങിനും ഒക്കെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന പോലെ ഈ ടെംപ്ലേറ്റിന് ഒരു ഫൈവ് ഡാഷ് ത്രീ ഡാഷ് സ്ട്രാൻഡിനും മറ്റേ ത്രീ ഡാഷ് ഫൈവ് ഡാഷ് സ്ട്രാൻഡിനും അതിൻ്റെ ജോഡിനെ സിന്തസൈസ് ആണെങ്കിൽ അതിനു വേണ്ട സപ്ലിമെൻറ്റ്സ് കൊടുക്കണം ഇവർ യൂണിയൻ നടക്കണമെങ്കിൽ ഒരിക്കലും ഹൈ ടെമ്പറേച്ചറിൽ യൂണിയൻ നടക്കില്ല ലോ ടെമ്പറേച്ചർ ആക്കി കുറയ്ക്കണം ആ ടെമ്പറേച്ചർ എത്രയായി കുറയ്ക്കും നാൽപ്പത് മുതൽ അറുപത് ഡിഗ്രി വരെ കുറച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഷോർട്ട് പീസ് ഓഫ് ഒലിഗോന്യൂക്ലിയോറ്റൈഡ് പ്രൈമേഴ്സ് ഇട്ട് കൊടുക്കും അനീലിംഗ് എന്ന് പറഞ്ഞെന്താ ഈ ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ചെയ്യുന്ന പോലെയാണ് നല്ല പോലെ ലോഹങ്ങളൊക്കെ ചുട്ട് പഴിപ്പിച്ചിട്ട് അടിച്ച് പാരത്തിയിട്ടാണ് തണുപ്പിക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം വീണ്ടും തണുപ്പിക്കുന്നതിനാണ് ഏകദേശം അനീലിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇട്ടുകൊടുത്ത ഷർട്ട് പീസുകൾ എവിടെ പോയി ഒട്ടും അതിനൊരു പ്രത്യേക റൂൾ ഉണ്ട് അവരെപ്പോഴും ത്രീ ഡാഷ് എൻഡിൽ പോയിട്ടാണ് സ്റ്റിക്ക് ചെയ്യുക ഫൈവ് ഡാഷ് ത്രീ ഡാഷിൻ്റെ ഓപ്പോസിറ്റ് പ്രൈമർ ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ആയിരിക്കും അത് ത്രീ ഡാഷ് എൻ്റെ പോയിട്ട് ഇട്ടു അതേപോലെ തന്നെ ത്രീ ഡാഷ് ഫൈവ് ഡാഷിൻ്റെ ഓപ്പോസിറ്റ് പ്രൈമർ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ആയിരിക്കും അപ്പോൾ ഒരു കണക്ഷൻ കിട്ടി നേരത്തെ നമ്മൾ ജാക്കറ്റിൻ്റെ ഇങ്ങനെ അഴിക്കുന്ന പോലെ രണ്ട് പീസായി ഇനിയിപ്പോൾ ഈ ജാക്കറ്റ് തിരിച്ചടയ്ക്കണമല്ലോ അപ്പം നമ്മൾ സിബടെ കണക്റ്റാക്കും സിബ് കണക്ട് ആക്കുന്നതിന് തുല്യമാണ് ഇത് പ്രൈമർ അനിലേ ഇനി ഇതിങ്ങനെ വലിച്ചു വലിച്ചു നമ്മൾ ഈ സിബിങ്ങനെ ഫുള്ളാക്കണല്ലോ അപ്പോഴല്ലേ ഈ ജാക്കറ്റ് അടയുക അതുപോലെ എന്ത് ചെയ്യണം അത് നീണ്ടു നീണ്ടു വളരാനായിട്ട് ഡി എൻ എ സിന്തസിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം ഏതാണത് പ്രൈമർ എക്സ്റ്റൻഷൻ അപ്പൊ വീണ്ടും ഡൈനോക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും ഒപ്പം അത് സിന്തസിസിന് വേണ്ടി ഡി എൻ എ സിന്തോസിന് വേണ്ടി ഒരു എൻസൈം ഉപയോഗിക്കണം ആ എൻസൈമിന്റെ പേരാണ് ഡി എൻ എ പോളിമറേസ് ഇവിടുത്തെ ചോദ്യം പർട്ടിക്കുലർ പോളിമറേസ് ഉപയോഗിക്കുന്നുണ്ട് ടാക്ക് പോളിമറേസ് സെവൻത് ക്വസ്റ്റ്യൻ സിലക്ട് ദി ട്രൂ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ ഒരെണ്ണാവാം ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവാം അതാണ് ആ ബാറിട്ട് എസിന്റെ അർത്ഥം ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ടാവാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പി ബിആർ ത്രീ ട്വൻറ്റി ടു ഈസ് എ ടൈലർ മെയ്ഡ് ക്ലാസ്മേറ്റ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തു മൂന്ന് ജീനുകൾ ഒരു തയ്യൽക്കാരൻ തുന്നിച്ചേർക്കുന്നത് പോലെ ുന്നിച്ചി ചേർത്ത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാസ്മിഡാണ് പി ബിആർ ത്രീ ട്വൻറ്റി ടു സോ ഇറ്റ് ഇസ് കറക്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ബയോ റിയാക്ടർ ഈസ് യൂസ്ഡ് ടു ഓപ്റ്റൈൻ ഫോർ ഇൻ ചീൻ പ്രോഡക്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം ഒരു ലാർജ് സിലിണ്ടറിക്കൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അതാണ് ബയോഗ്യാസ് ഫെർമെൻറ്റർ അല്ലെങ്കിൽ ബയോ റിയാക്ടർ എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഒരു ജനിതക മാറ്റം വരുത്തി അല്ലെങ്കിൽ ഒരു പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത ഒരു ആർ ഡി എൻ എ ഒരു ഹോസ്റ്റിലേക്ക് ഇട്ടിട്ട് സപ്പോസ് ഇൻസുലിൻ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനായിരിക്കാം ആൻറ്റിബയോട്ടിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനായിരിക്കാം വട്ട് എവർ ഇറ്റ് ഈസ് അതൊരു ഈ കോളയിലോ മറ്റോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈക്രോബിനെ നമ്മൾ ന്യൂട്രിയൻ്റെ മീഡിയത്തിൽ എപ്രോപ്രിയറ്റ് കണ്ടീഷനിൽ ബയോ കൾച്ചർ ചെയ്യും അപ്പോൾ ഈ ജീൻ എന്ത് റിലീസ് ചെയ്യും കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് റിലീസ് ചെയ്യും എന്ത് ഇൻസുലിന് വേണ്ടതാണെങ്കിൽ ഇൻസുലിന് ആൻറ്റിബയോട്ടിക്കിന് വേണ്ടതാണെങ്കിൽ ആൻറ്റിബയോട്ടിക് അതെന്താണോ അത് മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യും അപ്പോൾ റീ കോമ്പിനൻ്റ് ജീനിൻ്റെ റീ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫോറിൻ ജീനിൻ്റെ അല്ലെങ്കിൽ ഡിസയറബിൾ ജീനിൻ്റെ അല്ലെങ്കിൽ ജീനോഫലീൻ്റെ എന്ത് പ്രോഡക്റ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാർജ് സിലിണ്ട്രിക്കൽ വെസലാണ് ഏത് ഈ ബയോറിയാക്ടർ എന്ന് പറയുന്നത് ദെ അപ്പോൾ എന്താണത് ശരിയാണല്ലോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കോൾ ഇ വൺ ഈസ് ദി നാച്ചുറലി ഒക്കറിങ് പ്ലാസ്മിഡ് ഓഫ് ഇ കോളൈ മുന്നേ പറഞ്ഞു കഴിഞ്ഞു അയാളുടെ മോഡിഫൈഡ് വേർഷൻ ആണ് പി ബി ആർ ത്രീ ട്വൻറ്റി ടു എന്ന് അപ്പം ദാറ്റ് ഓൾസോ കറക്റ്റ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇക്കോ ആർ വൺ വട്ട് ഇസ് ഇറ്റ് തിങ്ക് ചെയ്യണം മേക്സ് കട്ടിൻ ബിറ്റ്വീൻ നൈട്രോജനസ് ബേയ്സ് ജി ആൻഡ് എ when the sequence g-a-a-t-t-c is present in the dna restriction enzyme is a bacterial origin prokaryotic origin eco r 1 is the restriction endonuclease enzyme isolated from the bacteria e coli r y 13 strain ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രമുണ്ട് ഫിഗർ ലെവൻ ടു അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇക്കോ ആറ് വണ്ണിൻ്റെ ആക്ഷൻ നൈട്രോജിനസ് ബേസ് ജി ആൻഡ് എയുടെ ഏത് ഫൈവ് ഡാഷ് എൻഡിൽ തിരിച്ചായിരിക്കും ത്രീ ഡാഷ് എൻഡിൽ ഇത് കട്ട് ചെയ്യുന്നത് പാലിൻട്രോമിക് സീക്വൻസ് ആണ് ജി എ എ ടി ടി സി എന്ന് പറയുന്ന ഫൈവ് ഡാഷ് ത്രീ ഡാഷ് സ്ട്രാൻഡ് എൻ്റെ റിവേഴ്സ് ത്രീ ഡാഷ് ഫൈവ് ഡാഷ് ഇതൊരു പാലിൻട്രോമിക് സീക്വൻസ് ആണ് എന്താണ് പാലിൻട്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വാക്കുകളൊക്കെ അല്ലേ ഇപ്പോൾ മോം വൂ എന്നുള്ള വാക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ മുന്നോട്ടും പിന്നോട്ടും ഒരുപോലെ വായിക്കാം മീനിങ് തെറ്റാണ്ട് വായിക്കാം അങ്ങനെ ഫോർവേഡ് ബാക്ക്വേഡ് മീനിങ് തെറ്റാതെ വായിക്കാൻ പറ്റുന്ന ജലജ അപ്പം അങ്ങനത്തെ വാക്കുകളൊക്കെയാണ് നമ്മൾ എന്ത് പറയുക പാലിൻട്രോമിക് സീക്വൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു ഓൺലി എന്താണ് ചോദിക്കുന്നത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണതാണെന്ന് ഇപ്പം നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു നോക്കുമ്പോൾ എന്താണ് ഇത് നന്നായി പഠിച്ച കുട്ടിക്ക് ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഓപ്ഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ത്രീ സ്റ്റേറ്റ്മെൻ്റ് മൂന്നും നാലും മാത്രം ശരിയാണ് എല്ലാം ശരിയാണ് അപ്പം നിങ്ങൾ മൈൻഡിൽ കണ്ടു ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിരുന്നു എല്ലാം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊരു ചോദ്യം വന്നില്ലെങ്കിൽ ഈ എല്ലാ ഓപ്ഷനീന്നും ടിസ്റ്റ് ചെയ്തിട്ടൊക്കെ വേറെ ചോദ്യങ്ങൾ നമുക്ക് വരാം ഇതാണ് ബയോ റിയാക്ടർ നമ്മൾ തിയറിക്കും പ്രാക്ടിക്കലിനും കണ്ട ഒരു സാധനമാണ് ബയോ റിയാക്ടർ ഏത്ത് ക്വസ്റ്റ്യൻ മാസ് ഫോളോയിങ് കോളം വൺ വിത്ത് കോളം ടു മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ് ഐറ്റം ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും എല്ലാത്തിലും ഉണ്ടാവും അല്ല കോളം വണ്ണില് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ വേഡ്സ് ആണ് കൊടുക്കുന്നത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്പൂളിംഗ് ഉണ്ട് ഉണ്ട് ട്രാൻസ്ഫർമേഷൻ ഉണ്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് കോളം ടുവിൽ നമ്മൾ ഓരോന്നും വായിച്ചിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇത് കണ്ടുപിടിക്കുക സ്പൂളിങ് എന്താണെന്ന് അറിയുന്ന കുട്ടിക്ക് അത് കൂടി പാസ് ചെയ്യുക എ ബി സി ഡി ആണോ ശരിയാണോന്ന് നോക്കാം അതേപോലെ എലൂഷൻ എന്താണെന്ന് ഒരു കുട്ടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ട്രാൻസ്ഫർമേഷൻ എന്താണെന്നൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ മീനിങ് എന്താന്ന് പഠിക്കുന്ന കുട്ടിക്ക് അപ്പോൾ ഒരു ഡി എൻ എനെ സെപ്പറേറ്റ് ചെയ്യുന്നു പലവിധ എൻസൈംസ് വെച്ചിട്ട് സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു എന്നിട്ട് അതിൽ നിന്ന് ഒരു റീൽ ഉപയോഗിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത ഡി എൻ എനെ ഇങ്ങനെ തോണ്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക സ്പൂളിങ് എന്ന് പറയുന്നത് അപ്പം അതിന് കറക്റ്റ് ആയത് എവിടെയാണ് കിട്ടുന്നത് ലാസ്റ്റ് ദ പ്രോസസ് ഓഫ് വൈൻഡിങ് ഡി എൻ എ ത്രെഡ് ഓൺ എ റീൽ അപ്പോൾ അതിന് മാച്ചായി എലൂഷൻ ഓൾറെഡി ഡിസ്കസ്ഡ് ജെൽ ഇലക്ട്രോഫോറസിൽ നിന്നിൽ ജെല്ലിൽ നിന്നും ഡി എൻ എ ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് അപ്പം അതിന് കറക്റ്റ് ഏതാ ഫസ്റ്റ് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ് ഫ്രം ജെൽ മൂന്നെണ്ണം ശരിയായോ ഓട്ടോമാറ്റിക്കലി നാലാമത്തെ ശരിയാവും അപ്പോൾ ഏറ്റവും ഈസി ആയി ഇത് എന്ത് ചെയ്യുക ആദ്യം മാച്ച് ചെയ്ത് നോക്കുക ട്രാൻസ്ഫർമേഷൻ ട്രാൻസ്ഫർ എങ്ങോട്ട് ട്രാൻസ്ഫർ ഒരു ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ഇൻസെർഷൻ ഓഫ് ആർ ഡി എൻ എ ടു എ ഹോസ്റ്റ് ഫോർത്ത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് അതെന്താണ് ബയോറിയാക്ടറിന്റെ അവസാന ഘട്ടമാണ് ബയോറിയാക്ടറിലേക്ക് ഒരു പ്രോഡക്റ്റ് ആൻറ്റിബയോട്ടിക് ആയിക്കോളട്ടെ ഇൻസുലിൻ ആയിക്കോളട്ടെ വേറെ എൻസൈംസ് ആയിക്കോട്ടെ വട്ട് എവർ ഇറ്റ് ഈസ് അതിനെ നമ്മൾ ആ ക്രൂഡ് ഫോമിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതിനെയാണ് എന്ത് പറയുക ഡൗൺ സ്ട്രീം പ്രോസസിങ് അപ്പം ഏതാ മച്ച് ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ നയൻത് ക്വസ്റ്റ്യൻ ദ സ്റ്റിക്കി ആൻഡ് സോഫേ ഫ്രാഗ്മെന്റ് ഡി എൻ എ മൊളിക്യൂൾ ആർ മെയ്ഡ് അപ്പ് ഓഫ് അപ്പോൾ എന്താ സ്റ്റിക്കി സ്റ്റിക്കേണ്ടെന്ന് അറിയണം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം എപ്പോഴാണ് സ്റ്റിക്ക് ചെയ്യുണ്ടാവുകയെന്നറിയണം അതെങ്ങനെയാണ് അറിയണം അങ്ങനെ കൃത്യമായി ആ പോഷൻ പഠിച്ച കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ വൺ പെയേഡ് നൈട്രോജിനസ് ബേസ് എപ്പോഴാണ് സ്റ്റിക്ക് ചെയ്യുണ്ടാവുക റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ടിങ് എൻസൈം കട്ട് ചെയ്യുമ്പോൾ ഡി എൻ എനെ രണ്ട് വിധത്തിൽ കട്ട് ചെയ്യാം ഒന്നിങ്ങനെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് കട്ടിങ് ഓരോ ബ്ലണ്ട് കട്ടിങ് നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് മുറിക്കും ചിലപ്പം നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കും അതെന്താണ് ഒബ്ലിഗോറ് സ്റ്റാഗ്ഡ് കട്ടിങ് അപ്പോൾ അങ്ങനെ ചെരിച്ചു വെട്ടുമ്പോൾ എന്താ സംഭവിക്കുക രണ്ട് കഷ്ണമായല്ലോ ആ കഷ്ണത്തിൽ ഓപ്പോസിറ്റ് സ്ട്രാൻസ് ഇങ്ങനെ തൂങ്ങി നിൽക്കും ഓവർ ഹാങ് ചെയ്ത് നിൽക്കും ആ ഭാഗത്ത് നൈട്രോജിനസ് ബേസിന് എ ടി സി ജി അതിനുള്ള നൈട്രോജിനസ് ബേസിന് ജോഡി ഉണ്ടാവില്ല പിന്നെ അത് ജോഡി ആവുന്നത് അതേപോലെ വെട്ടിയ വേറൊരാളെ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് ലൈഗേറ്റ് ചെയ്യുമ്പോഴാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻസർ ഓപ്ഷൻ വൺ പെയ്യേഡ് നൈട്രോജനസ് ബേസ് അല്ല ഓപ്ഷൻ ടു അൺപെയേഡ് നൈട്രോജനസ് ബേസ് അപ്പോൾ ഓപ്ഷൻ ടു കറക്റ്റാണ് മൂന്നാമത്തെ ഓപ്ഷൻ പാലിൻട്രോമിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഡി എൻ എൻ്റെ ഇക്കോ ആർവൺ കട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ ആൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന മിക്കവാറും പാലിൻട്രോമിക് സീക്വൻസ് ആയിട്ടായിരിക്കും അപ്പോൾ ആൻസറ് ഓപ്ഷൻ ടു ചിത്രത്തിൽ കാണാം ഫസ്റ്റ് വൺ സ്റ്റാഗേഡ് ആണ് സ്ട്രാൻഡ് ഇങ്ങനെ ചെരിച്ചു വെട്ടിയപ്പം ജോഡിയില്ലാതെ പെയർ ഇല്ലാതെ നിൽക്കുന്നത് കാണാം രണ്ടാമത് നമ്മൾ റൈറ്റ് സൈഡിലും സ്ട്രെയിറ്റ് സ്ട്രേറ്റ് ആണ് കറക്റ്റ് കട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും ജോഡിയുണ്ട് അപ്പോൾ ചോദ്യം തിരിച്ചാവാം സ്ട്രെയിറ്റ് കട്ടിങ്ങിൽ പെയർ ആയിരിക്കും സ്റ്റാഗേഡ് കട്ടിങ്ങിൽ ഓർ ഒബ്ലി കട്ടിങ്ങിൽ അൺപെയേഡ് ആയിരിക്കും ടെൻത്ത് ക്വസ്റ്റ്യൻ ദ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ഡി എൻ എ വെയർ ഇക്കോ ആർ വൺ കട്ടീസ് ഇപ്പം തന്നെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തേയുള്ളൂ പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കൂ വളരെ ട്രിക്കായിട്ടാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമ്മളിങ്ങനെ ജി എ എ ടി സി പഠിച്ചു വയ്ക്കും നമുക്കറിയില്ല അത് 5 ഡാഷ് ത്രീ ഡാഷ് ആണോ ത്രീ 5 ഫൈവ് ഡാഷ് ആണോന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് 5 ഡാഷ് ത്രീ ഡാഷ് ആണ് ഫസ്റ്റ് സ്റ്റാൻഡ് അതാണ് ജി എ എ ടി സി അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ത്രീ ഡാഷ് ഫൈവ് ഡാഷാണ് അത് ഏതാണ് സി എ എ ജി ടി ടി ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കണം അല്ലാതെ ഇത് നമുക്ക് ആ സമയത്ത് കിട്ടില്ല അതൊരു വൺ ആണ് അപ്പോൾ അതങ്ങനെ നോക്കുക അപ്പോൾ എന്താണ് ഓപ്ഷൻ ടു നോക്കൂ ജി എ ഫൈവ് ഡാഷും ത്രീ ഡാഷും കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ പതിയണം അപ്പോൾ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ The enzymes cut the The palindromic sequence. direction of two strands. നമുക്ക് തോന്നിയ പോലെ ഡയറക്ഷൻ എഴുതാൻ പറ്റില്ല ആദ്യത്തെ സ്റ്റാൻഡ് ഫൈവ് ഡാഷ് ത്രീ ഡാഷും രണ്ടാമത്തെ സ്റ്റാൻഡ് ഫൈവ് ഡാഷു ആണ് ഇതാണ് ഐഡന്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിങ് ടു തെറ്റായത് ഏതാണ് റെസ്ട്രിക്ഷൻ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ തെറ്റായതല്ല ആരെക്കുറിച്ച് പറയുമ്പോൾ റെസ്ട്രിക്ഷൻ അൻസൈമിനെ കുറിച്ച് പറയുമ്പം തെറ്റായ പ്രസ്താവന ഏതാണ് ഒന്നാമത്തത് റെസ്ട്രിക്ഷൻ എൻസൈം ഫങ്ഷൻസ് ബൈ ദി ലെങ്ത് ഓഫ് എ ഡിക്വ ഡി എൻ എ സീക്വൻസ് ശരിയാണല്ലോ ചിലർ ആറ് ബേസ് പെയർ ചിലർ അങ്ങനെ പർട്ടിക്കുലർ ബേസ് പെയർ ഇൻസ്പെക്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യും അത് ശരിയാണല്ലോ അപ്പോൾ ഓപ്ഷൻ ടു ദ കട്ട്സ് ദി സ്ട്രാൻഡ്സ് ഓഫ് ഡി എൻ എ ആൻഡ് പാലിൻട്രോമിക് സീക്വൻസ് വി ഓൾറെഡി ഡിസ്കസ്ഡ് കട്ട് ചെയ്യുന്നത് മിക്കവാറും പാലിൻട്രോമിക് സീക്വൻസ് തേർഡ് ഓപ്ഷൻ ദേ ആർ യൂസ്ഫുൾ ഇൻ ജെനറ്റിക് എൻജിനീയറിംഗ് ഓൾറെഡി ഡിസ്കസ്ഡ് ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണ് റെസ്ട്രിക്ഷൻ എൻസൈം നാലാമത്തെ ഓപ്ഷൻ സ്റ്റിക്കി ആൻഡ് സ്ക്യാൻ ബി ജോയിൻറ്റ് ബൈ യൂസിങ് ഡി എൻ എ ലൈഗേസസ് സ്റ്റേറ്റ്മെൻറ് കറക്റ്റ് ആണ് ഇതാണ് നമ്മൾ ആലോചിച്ച് ചെയ്യണം പക്ഷെ നമ്മുടെ ചോദ്യം എന്താ റെസ്ട്രിക്ഷൻ എൻസൈമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ പ്രസ്താവന ഏതാണ് പ്രസ്താവന ശരിയോ തെറ്റോ എന്നല്ല ചോദ്യം റെസ്ട്രിക്ഷൻ എൻസൈമിനെ സംബന്ധിച്ച പ്രസ്താവന ഏതാണ് തെറ്റ് അപ്പോ നാലാമത്തെ പ്രസ്താവന തെറ്റാണ് നാലാമത്തെ പ്രസ്താവന ഓപ്ഷൻ ആരെ കുറിച്ചാണ് ഡി എൻ എ ലൈ കുറിച്ചാണ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചിത്രമാണ് ഇവിടെ ഇക്കോ ആർ വണ് എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷനാണ് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ അതൊരു പ്ലാസ്മിഡിലേക്ക് ഫോറിൻ ജീനിനെ കട്ട് ചെയ്ത് ഇടുന്നതാണ് അപ്പോൾ ആദ്യത്തെ കട്ടിങ്ങാണ് സ്റ്റാഗേഡ് കട്ടിംഗ് ആണ് അൺപയ്യേഡ് സ്റ്റിക്കി എൻഡ് ഉണ്ടാവുന്നു സ്റ്റിക്കി എൻഡിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ടൊരു എൻസൈം ഉപയോഗിക്കുന്നു അതാണ് ഡി എൻ എ ലൈഗേസ് മുകളിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ജി ആൻഡ് എ ഓൺലി ആണ് കട്ട് ഉണ്ടാവുക ഫൈവ് ഡാഷ് ത്രീ ഡാഷ് എൻ്റിൽ കൂടാതെ പാലിൻട്രോമിക് സീക്വൻസ് picture, onu, Twelfth question: during the process of gene amplification using PCR, if very high temperature is not maintained in the beginning, then which of the following steps of the PCR will be affected first? പി സി ആറിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് കരുതുക അങ്ങനെ കരുതി കഴിഞ്ഞാൽ താഴെ പറയുന്ന ഏത് സ്റ്റെപ്പിനെയാണ് അത് കൂടുതലായിട്ടും ബാധിക്കുക മുന്നേ പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ഒരു വെരി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻ ആണിത് ഒന്ന് അനിലിങ് എന്താന്ന് നമ്മൾ പഠിച്ചു പി സി ആറിലെ സെക്കൻഡ് സ്റ്റെപ്പ് സെക്കൻഡ് ഓപ്ഷൻ എക്സ്റ്റൻഷൻ അത് പി സി ആറിലെ തേഡ് സ്റ്റെപ്പ് ഓപ്ഷൻ 3, പി സി ആറിലെ ഡീനാച്ചുറേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം മൂന്നെണ്ണം പി സി ആറിലെ സ്റ്റെപ്സാണ് നാലാമത്തെ ഓപ്ഷൻ ലൈഗേറ്റ് ചെയ്യുക ജോയിൻ ചെയ്യുക അത് പി സി ആറിലെ സ്റ്റെപ്പേ അല്ല അപ്പോൾ അപ്പം തന്നെ അയാളെ എലിമിനേറ്റാക്കി അത് കഴിഞ്ഞാൽ ബാക്കി മൂന്നാളിൽ നിന്ന് നമ്മൾ ഒരാളെ കണ്ടുപിടിക്കണം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ പഠിച്ചത് ഡി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഡബിൾ സ്ട്രാൻഡിലെ നൈട്രോജിനസ് ബേസസിൻ്റെ ഇടയിലുള്ള ബോൺസ് ബ്രേക്ക് ചെയ്തിട്ട് രണ്ട് സ്റ്റാൻഡും സെപ്പറേറ്റ് ചെയ്യും എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ സോ കറക്ട് എക്സ്പ്ലനേഷൻ ആൻസർ ഈസ് ഓപ്ഷൻ ത്രീ ഡീനാച്ചുറേഷൻ ഇതാണ് പി സി ആറിൻ്റെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ചിത്രമില്ല നമ്മൾ ബി പി പാരട്ടസ് പിന്നെ ഗ്ലൂക്കോമീറ്റർ അങ്ങനെയുള്ള പല മെഷീൻസ് ഒക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ അതുപോലെ വളരെ ചെറിയ ഒരു സംവിധാനമാണ് ഏത് ഈ പി സി ആർ എന്ന് പറയുന്നത് അതിൽ വളരെ പെട്ടെന്ന് തന്നെ ജീനിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഡി എൻ എനെ തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് വൺ ബില്യൺ കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റും വൺ ബില്യൺ കോപ്പീസ് അതിൽ പ്രത്യേകം അടുത്ത ചോദ്യം ചോദിക്കാറുണ്ട് അതിൽ ഉപയോഗിക്കുന്ന എൻസൈം പോളിമറൈസേഷനെ സഹായിക്കുന്ന എൻസൈം ആരാണ് ടാക്ക് പോളിമറേസ് അത് ഏത് ബാക്ടീരിയത്തിൽ നിന്നാണ് കിട്ടിയത് തെർമോസൈക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്തുകൊണ്ടാണ് ഈ ടാക്ക് പോളിമറേസിനെ പി സി ആറിൽ ഉപയോഗിക്കുന്നത് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ തെർമോസ്റ്റേബിൾ എൻസൈം പി സി ആറിൽ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ആ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഒന്നും ദാറ്റ് ഡു നോട്ട് എഫെക്റ്റ് ദി കെമിസ്ട്രി ഓഫ് ദി എൻസൈം അത് ഈ എൻസൈമിനെ ബാധിക്കുന്നേ ഇല്ല ആൻസറ് ഡാച്ചുറേഷൻ തേർട്ടീൻത് ക്വസ്റ്റ്യൻ വിത്ത് ദി ഓഡ് വൺ ഔട്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ കാണാം അത്ര എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട് കാണുമ്പോൾ കുറച്ച് വാക്കുകളെ ഉള്ളൂ ഒറ്റപ്പെട്ടവനെ പുറത്താക്കുക ഒറ്റപ്പെടുത്തുന്നതി എങ്ങനെയാണെന്ന് അറിയണ്ടേ എന്നാലേ പുറത്താക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒറ്റപ്പെട്ടതിനെ തിരിച്ചറിയണമെങ്കിൽ സാമ്യമുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കുക അവർ ഏത് കാറ്റഗറി അനുസരിച്ചിട്ടാണ് സാമ്യം ഇപ്പം നോക്കൂ ഓപ്ഷൻ വൺ ഹിറ്റ് ഷോക്ക് അതൊരു മെത്തേഡാണ് ഓപ്ഷൻ ടു ഗൺ അതും ഒരു മെത്തേഡാണ് ഓപ്ഷൻ ത്രീ മൈക്രോ ഇഞ്ചെക്ഷൻ അതും ഒരു മെത്തേഡാണ് അപ്പോൾ ഇതൊക്കെ എന്തിനുള്ള മെത്തേഡാ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ആർ ഡി എൻ എ ഇൻ ടു എ ഹോസ്റ്റ് നേരിട്ട് കൊടുക്കുക നമ്മൾ കത്തൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയല്ലോ ചിലപ്പോൾ നേരിട്ട് കൊണ്ടേ കൊടുക്കും അല്ലെങ്കിൽ പോസ്റ്റ്മാൻ വഴി കൊണ്ടേ കൊടുക്കും അപ്പോൾ അതുപോലെ ഒരു ഏജൻറ്റ് വഴിയാണ് കൊടുക്കുന്നത് എങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ടിഐസ് പ്ലാസ്മീറ്റ് ഇപ്പം ഹീറ്റ് ഷോക്ക് മെത്തേഡ് എന്താണ് സെല്ലും റീ കോമ്പിനി എൻ എയും കൂടിയിട്ട് ഐസിലൊന്ന് മിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഫോർട്ടി ടു ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യും തിരിച്ച് പുട്ടോൺ ഐസ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാക്കും ഇങ്ങനെ ഈ ടെമ്പ്രേ നമ്മൾ ഈ പൈപ്പൊക്കെ ഒട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ പൈപ്പ് ഒട്ടിക്കുന്ന സമയത്ത് ഒരേ ഡയമീറ്ററുള്ള രണ്ട് പൈപ്പുകൾ ഒട്ടാറില്ല അവരെണ്ണത്തിന് ചൂടാക്കിയിട്ടാണ് മറ്റൊന്നിലേക്ക് അടുത്തത് അപ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും അതേപോലെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുമ്പോൾ പെർമിബിലിറ്റി ഓഫ് ദി പ്ലാസ്മ മെമ്പ്രൈൻ ഇൻക്രീസസ് അങ്ങനെ ഈ സെല്ലിന് ഡി എൻ എ ആർ ഡി എൻ എനെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മെത്തേഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ് പ്ലാന്റ് സെല്ലിലേക്ക് റീ കോമിനെ ഡി എൻ എനെ എങ്ങനെ നേരിട്ട് കടത്തിവിടാം ഷൂട്ട് ചെയ്ത് കടത്തിവിടാം നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ വേറെ പേര് ബയോലിസ്റ്റിക്സ് മൂന്നാമത്തെ മെത്തേഡ് മൈക്രോ ഇഞ്ചെക്ഷൻ അതും ഡയറക്റ്റ് മെത്തേഡാണ് എന്നാൽ ഡയറക്റ്റ് മെത്തേഡ് നേരിട്ട് ഏജൻ്റ് ഒന്നുമില്ല ഡയറക്റ്റ് കൊടുക്കാം അപ്പോൾ എന്താണ് ഒരു ആനിമൽ സെല്ലിലേക്ക് എങ്ങനെയാണ് ആർ ഡി എൻ എനെ ട്രാൻസ്ഫർ ചെയ്യുക അതാണ് ഏത് മൈക്രോ ഇഞ്ചെക്ഷൻ ഒരു മൈക്രോ എടുത്തതിന് പ്ലാസ്മ മെമ്പറൈൻ വഴി നേരിട്ട് അങ്ങോട്ട് കൊടുക്കുക നാലാമത്തത് കുറച്ച് നമ്മൾ കേട്ടുകഴിഞ്ഞു ടിഐ പ്ലാസ്മീറ്റ് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മീറ്റ് അഗ്രോ ബാക്ടീരിയത്തിൻ്റെ ടിഐ പ്ലാസ്മീറ്റിൽ ഒരു ടി ഡി എൻ എ ഉണ്ട് ഒരു ടി ഡി എൻ എ ഉണ്ട് ഒരു ട്രാൻസ്ഫർ ഡി എൻ എ ഉണ്ട് ഈ ട്രാൻസ്ഫർ ഡി എൻ എയുടെ ഭാഗത്തേക്കാണ് ഫോറിൻ ചിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്കിൽ ഇത് ടി ഡി എൻ എൻ്റെ ഒപ്പം ഇതും കൂടി ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ എന്താണ് ഒരു പ്ലാൻ സെല്ലിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ആർ ഡി എൻ എ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത് അഗ്രോ ബാക്ടീരിയം വഴി ടി ഐ പ്ലാസ്മ വഴി അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായേ ആദ്യത്തെ മൂന്നാളുകൾ ഡയറക്റ്റ് മെത്തേഡും നാലാമത്തെ ആള് ഇൻഡയറക്റ്റും അതുതന്നെ കാറ്റഗറി അതിനെ ഒറ്റപ്പെടുത്തുന്ന ആള് നാലാമത്തെ ഓപ്ഷൻ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസേർഷൻ ഈസ് ഗവൺ ഫോളോഡ് ബൈ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെൻറ് ഓഫ് റീസൺ ഒരു അസേർഷൻ ഉണ്ട് അതിന് കറസ്പോണ്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ് മാർക്ക് ദി കറക്റ്റ് ആൻസർ നമ്മൾ സ്റ്റേറ്റ്മെൻറ് വായിക്കുക അസേർഷൻ്റെ അനുസരിച്ചിട്ടാണോ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നോക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ എന്തായിരിക്കും അസേർഷനും ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ട്രൂ ആൻഡ് ദി റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അതിൻ്റെ കറക്റ്റ് വിവരണമാണെന്ന് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ് അസേർഷനും റീസണും ശരിയാണ് പക്ഷേ എക്സ്പ്ലനേഷൻ കറക്റ്റല്ല അങ്ങനത്തെ ചോദ്യങ്ങളും ഉണ്ടാവാം മൂന്നാമത്തെ ഓപ്ഷൻ എന്താ അസേർഷൻ ശരിയാണ് റീസൺ ഫോൾസ് ആണ് നാലാമത്തെ ഓപ്ഷൻ അസേർഷൻ ഫോൾസ് ബട്ട് റീസൺ ട്രൂ ആണ് നോക്കാം എന്താണ് അസേർഷൻ വെക്ടർ ഈസ് വെരി യൂസ്ഫുൾ ഇൻ ആർ ഡി എൻ എ ടെക്നോളജി റീസൺ വെക്ടർ ദാറ്റ് എ ഫോർ ഇൻ ഡി എൻ എ മോളിക്യൂൾ ടു ദി ലിവിങ് സെൽ ശരിയല്ലേ വെക്ടർ എന്താ നമ്മൾ പഠിച്ചത് കെരിയർ ഡി എൻ എ കെരിയർ മോളിക്യൂൾ അതുകൊണ്ടാണ് എന്തിനുപയോഗിക്കാൻ പറ്റുന്നത് ജെനറ്റിക് എഞ്ചിനീയറിംഗിന് ജീൻ ക്ലോണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ ആൻസർ അസേർഷനും റീസണും ട്രൂ ആണ് അസേർഷന്റെ കറക്റ്റ് ആണ് റീസൺ രണ്ടാമത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇൻ റീ കോമ്പിന ആർ ഡി എൻ എ ടെക്നോളജി ഹ്യൂമൻ ജീൻസ് ആർ ഓഫൻ ട്രാൻസ്ഫർഡ് ടു ബാക്ടീരിയ ഓർ ഈസ്റ്റ് നമ്മളിപ്പോൾ ഇൻസുലിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ആണ് ഉപയോഗിക്കുക റീസൺ ബോത്ത് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് മൾട്ടിപ്ലൈ വെരി ഫാസ്റ്റ് ടു ഫോം എ ഹ്യൂജ് പോപ്പുലേഷൻ വിച്ച് എക്സ്പ്രസ് ദി ഡിസൈഡ് ജീൻ ശരിയല്ലേ നമുക്കാർക്കും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓൺലി യുണിസെരിലാർ ഓർഗാനിസം സ്കാൻ മൾട്ടിപ്ലൈ അപ്പോൾ അവർക്ക് ആ എബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളിവരെ ഹോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് അസേർഷനും റീസണും കറക്റ്റാണ് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ പ്ലാസ്മിറ്റ് ഹാസ് പി എസ് ടി വൺ റെസ്ട്രിക്ഷൻ വിത്തിൻ്റെ gene ampr that confers ampicillin resistance if this enzyme is used for inserting a gene for beta galactosid production and the recombinant plasmid is inserted in an e coli strain option 1 it will not be able to confer ampicillin resistance to the host cell is the correct answer second

ഇതിൽ രണ്ട് ജീൻ തുന്നിച്ചേർത്തു എ എം പി ആർ ആൻഡ് ടിഇ ടി ആർ അപ്പോൾ സാധാരണ ഈ കോളയുടെ പ്ലാസ്മയുടെ ഒന്നും തന്നെ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല ഈ ജീൻ തുന്നിച്ചേർത്തപ്പോൾ ഇവര് ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻസ് കാണിച്ചു അപ്പോൾ ആ ആൻറ്റിബയോട്ടിക്സിനെതിരെ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റും അതിൽ സർവൈവ് ചെയ്യും ഇപ്പം എന്താ പറഞ്ഞത് എ എം പി ആർ എന്ന് പറയുന്ന ജീനിൽ എൻസായം ബീറ്റ ഗാലക്ടോസൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ കൊണ്ടുപോയി ഇൻസേർട്ടാക്കി അപ്പോൾ ഇവർക്ക് രണ്ട് ക്വാളിറ്റിയും ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ആ എൻസായും പ്രൊഡ്യൂസ് ചെയ്യുമോ ഇവർക്ക് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസും ഉണ്ടാകുമോ ഒന്നും ഉണ്ടാവില്ല അവരുടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നഷ്ടപ്പെടും അതിനെയാണ് ഇൻസെർഷണൽ ഇൻആക്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ജീനിൽ വേറൊരു ജീന് ഇൻസെർട്ടായപ്പോൾ ആ ജീന് ഇൻ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻസർഷണൽ ഇൻആക്റ്റീവേഷൻ എന്ന് പറയുന്നത് അപ്പം അത് ടിഇ ടി ആറിൽ സെയിം തിങ് ആണ് സംഭവിക്കുക ഇവിടെ ഇപ്പം എ എം ബി ആറിലെ ചോദ്യം വന്നു അടുത്തത് ടി ഇ ടി ആറും വേണമെങ്കിൽ ചോദ്യം വരാം അപ്പം അതുകൊണ്ട് പ്ലാസ്മിഡ് പി ബി ആർ ത്രീ ട്വൻറ്റി ടുവിനെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ക്ലോണിങ് സൈറ്റുകൾ ക്ലോണിങ് സൈറ്റും റെസ്ട്രിക്ഷൻ സൈറ്റും തമ്മിൽ എന്താ വ്യത്യാസം റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ടല്ലേ നമുക്ക് പുതിയ പുതിയയാളെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ പുതിയയാളെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതെന്തായി ക്ലോണിങ് സൈറ്റായി അപ്പോൾ ഓറെ ഹൈ കോപ്പി നമ്പറിനെ സപ്പോർട്ട് ചെയ്യുന്നതാവുമ്പോൾ ക്ലോണിങ് സൈറ്റ് പ്രിഫറബിളി ലെസ്സാണ് എപ്പോഴും നല്ലത് ഇനി ഇതിൽ വേറെ വേർഡുണ്ട് ആറോ പി ചിലപ്പോൾ അത് വരാം ഇതിലൊന്നും എന്താന്ന് എഴുതിയിട്ടില്ല കുറേ എട്ടോളം റെസ്ട്രിക്ഷൻ എൻസൈംസ് കാണിച്ചിട്ടുണ്ട് അവിടെ അവിടെയെല്ലാം കട്ടിങ് സൈറ്റുകളുണ്ട് ക്ലോണിങ് സൈറ്റുകളുണ്ട് അത്രയും ലെങ്ത്ത് ഡിൻ എ സീക്വൻസിനെ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടാതെ ആറോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ വിച്ച് കോഡ്സ് ഫോർ ദി പ്ലാസ്മിഡ് റെപ്ലിക്കേഷൻ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴാണ് അതിൽ ഇൻസേർട്ട് ചെയ്ത ജീനും കൂടി ഒപ്പം കോപ്പീസ് ഉണ്ടാക്കുക അപ്പോൾ ഇൻ ആബ്സ്ട്രാക്ട് ബയോളജിക്കൽ ജീൻ ക്ലോണിംഗ് ഈസ് ബൈ യൂസിങ് പ്ലാസ്മിഡ് വാക്ടേഴ്സ് നോൺ ബയോളജിക്കൽ ജീൻ ക്ലോണിംഗ്

അതിൻ്റെ തത്വങ്ങളിൽ കൂടി നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് വേണം അതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ അതിൽക്കൂടി കടന്നു പോകുന്ന എല്ലാ ഏരിയയും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നമുക്കറിയാം ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ ഓരോ വാക്കും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവ്രി സെൻറ്റൻസ് ഓഫ് ദി കണ്ടൻറ്റ് വെൽ സ്റ്റഡീഡ് ആവുക എന്നിട്ട് മോർ ഇനി പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ അര മിനിറ്റോ ഒരു മിനിറ്റോ മാക്സിമം ഒന്നേകാലും മിനിറ്റ് അതിൽ നമ്മൾ ഇത്രയും ഓപ്ഷൻസ് ഒക്കെ വായിക്കണം നമ്മുടെ മൈൻഡ് അത്ര ഫാസ്റ്റായിട്ട് ബ്രെയിൻ അത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം ച ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും പക്ഷെ അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടിയിട്ട് കാര്യമില്ല വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റും കൂടി നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ പരമാവധി അറ്റൻഡ് ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെയും നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും കമ്മിങ് കോമ്പറ്റീറ്റീവ് എക്സാമിൽ നല്ല സ്കോർ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്